ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഇതേ രാവിലെ തന്നെ നമ്മൾ 3:30 ആയപ്പോഴത്തേനും പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയി, ബസ് നേരെ പിടിച്ച് നേരെ ഈറോഡ്, അങ്ങനെ കോയമ്പത്തൂർ വഴി നേരെ പാലക്കാട് വഴിയാടി നേരെ കൊച്ചിൻ. എസ് ഐ ടി സി ആണല്ലോ. അങ്ങനെ വിജനമായ നമ്മുടെ നാമക്കൽ ബസ് സ്റ്റാൻഡിൽ വന്ന് നമ്മൾ നിൽക്കുവാണ്. സമയം എത്ര? ഇപ്പം 4 മണിയായിരുന്നു കേട്ടോ. ഇപ്പം 4 മണിയായിട്ടോ. 3:53 സമയം. ഇപ്പം സേലം ബസ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ ഈറോഡ് ബസ് പിടിക്കണം. ഈറോഡ് കൊമ്പം ഭാര്യ എൻ്റെ അമ്മോ ആളെ കൊല്ലു. മാർക്കോ മാർക്കോ ആരാ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ ചായ കുടിക്കാതപ്പോൾ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ വന്ന് ഒരു 10 രൂപ മേടിച്ചു കേട്ടോ ഞങ്ങളുടെ ഇന്ന്. ഒരു രക്ഷയില്ല. ഒരെണ്ണം പോയി കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നു 10 രൂപയ്ക്ക് നീട്ടിക്കൊണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല. ഞങ്ങളെ പൈസ ഇല്ല ഞങ്ങൾ പറഞ്ഞു എന്നാ ചെയ്യാനാ. ഓ ഒരെണ്ണം പോയപ്പോൾ അടുത്ത തരും. വേറെ പുള്ളിക്ക് വേറെ പുള്ളിക്ക് ഇപ്പോൾ മൊത്തം വന്ന് പിരിവാന്നേ. ആ അപ്പം മാരിയമ്മൻ കോവിൽ ബസ്സുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ തിരുച്ചി കോയമ്പത്തൂർ എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സും. അപ്പോൾ ഇത് നമ്മുടെ പഴയ കമ്പനിയുടെ അവരുടെ കമ്പനി വണ്ടിയാണ് കേട്ടോ. NBS കേട്ടോ. നാമക്കല്ല് സിംഗം വണ്ടി കേട്ടോ. NBS. അങ്ങനെ നമ്മൾ ഈറോഡ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയ കേട്ടോ. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി ഇറങ്ങി അടുത്ത ബസ് സ്റ്റാൻഡ് ഈറോഡിൽ വന്ന് ഇറങ്ങിയേക്കുന്നു. നോൺ സ്റ്റോപ്പ് സർവീസ് കേട്ടോ. അതുകൊണ്ടോ സേലം ടു കോവൈ നോൺ സ്റ്റോപ്പ് ഫ്ലൈ ഓവർ സർവീസ്. അതായത് നമ്മൾ സേലത്തു നിന്ന് കോവൈ റൂട്ടൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ പാടത്തിന് താഴെ കൂടെ ഇറങ്ങാണ്ട് നേരെ തന്നെ എന്താ നല്ല കളർഫുൾ ബസ് നോൺ സ്റ്റോപ്പ് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാൻ കേട്ടോ. ഇതാ ഫ്ലൈ ഓവർ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കോയമ്പത്തൂർ എന്ന് കയറും. ഫ്ലൈറ്റ് മാതിരി പോകും. ഫ്ലൈറ്റ് മാതിരി എവിടെ വേണമെങ്കിലും ഒന്നും കുഴപ്പമില്ല. നല്ല നീറ്റ് സർവീസ് കേട്ടോ. ബസ് അടിപൊളി. ആളില്ലല്ലോ. ആളുമില്ല കേട്ടോ. പുഷ്ബാക്ക് സീറ്റാണ് തോന്നുന്നല്ലോ. പുഷ്ബാക്ക് ഇല്ല, പക്ഷെ നല്ല നീറ്റായിട്ടാണ് പണി എടുത്തേക്കുന്നത്. നല്ല സെറ്റപ്പായിട്ട് പണി കൊണ്ടോ നമുക്ക്. ഞാൻ പറയാം അടിപൊളിയായിട്ടാണ് പണിതന്നത്. ഉയ്യോ ഫ്രണ്ട് കണ്ടോ. ഫ്രണ്ട് വോൾവോ വരെ എടുത്തേക്കുന്നു നമുക്ക്. ഇങ്ങനെയൊക്കെ ഇറക്കണം നമ്മുടെ നല്ല ബസ്. എന്താ നമ്മുടെ നല്ല കുറച്ച് കളർഫുൾ ഇതൊക്കെ ഉണ്ട്. MBD നമ്മുടെ അടി കാണിച്ചു കൊടുക്കണം. അല്ല അവർക്കറിയാലോ വെറുതെ നമ്മുടെ നാട്ടിലുള്ള ബസ്സിനെല്ലാം കളർ കോഡ് അടിക്കുകയല്ലേ അതിൻ്റെ ഇത് കളഞ്ഞ്. നമ്മൾ നാമക്കല്ലിൽ നേരെ ഈറോഡ് വന്നി ആടി ഈ ബസ്സിന് കേട്ടോ. മുത്തു നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. കോയമ്പത്തൂർ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയിരിക്കുന്നു. ഫ്ലൈ ഓവർ വെറുതെ എഴുതി വെച്ചേക്കുന്നു കേട്ടോ. ഫ്ലൈ ഓവർ ഒന്നുമല്ല. ആകെപ്പാടെ ഇവിടെ കോയമ്പത്ത് എത്താറായപ്പോൾ മറ്റേ കരുമത്താമ്പട്ട എത്തിയപ്പോൾ മാത്രമേ ഇവർ ഫ്ലൈ ഓവർ വഴി പോയിട്ടുള്ളൂ. ബാക്കി മൊത്തം പാലത്തിന് താഴെ കൂടെ എല്ലാം ഇറങ്ങിപ്പോയി. കുറേ സമയം കളഞ്ഞു. നമ്മൾ വെറുതെ ഫ്ലൈ ഓവർന്ന് എഴുതി വെച്ചേക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരിതുമില്ല. കളർഫുള്ള് എടുക്കാച്ചണ്ട ഇവിടെ കിടക്കുന്നു. BBS കേറൻ നൈസ് എൻട്രി കേട്ടോ. കേറൻ കോവൈ പെന്നമ്പാളയം വെട്ടിപ്പാളയം സിറ്റി ട്രാവൽസ് നൈറ്റ് സർവീസ് ബസ് കേട്ടോ. ഓട്ടം പോയിട്ട് തിരിച്ചത് നമ്മുടെ ഇവിടെ വന്ന് കറക്റ്റായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ പവർ AC എയർ ബസ്. സിറ്റിയുടെ ബസ്സൊക്കെ എത്ര വേണം ഓടിക്കൊണ്ടിരുന്ന. സിറ്റി എക്സ്പ്രസിൻ്റെ ബസ്സൊക്കെ കുറേ നിർത്തി. SPS ബസ് കിടപ്പുണ്ട്. ശ്രീദേവി ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ. നമ്മുടെ ട്രാവൽ ബസ്സെല്ലാം കിടക്കുന്ന SPS ബസ്സുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. ട്രാവൽ ബസ്സുകളെല്ലാം വന്ന് കിടക്കുന്ന നൈറ്റ് സർവീസ്. SPS ലോക്കൽ ബസ് വരുന്നുണ്ട്. ലോക്കൽ ബസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാമെന്നുള്ള വിചാരിച്ചതാണ് കേട്ടോ. ടീഷർട്ടും പിന്നെ അതുപോലെ കുറേ ത്രീ ഫോർത്തൊക്കെ 140 120 ആ റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നോക്കിയെടുക്കാം. നമുക്ക് വണ്ടിയിലിടാൻ വേണ്ടി ഒരു രണ്ടെണ്ണം ഈ ടൈപ്പ് രണ്ടെണ്ണം മേടിക്കണം. അതിനുവേണ്ടിയാട്ടോ ഇല്ലെന്ന് പറഞ്ഞോളൂ. ഇതേ ഡിസൈനും ആയിട്ട് ഇഷ്ടം പോലെ ഡിസൈൻ ഏത് വേണം ഏത് വേണം കൈ വിളി. ഇത് സ്കാനിങ് ഉണ്ടോ? നമ്മ സ്കാനർ എടുക്കാ, പ്രശ്നമില്ല, പൈസ ഇല്ല കയ്യില്. അപ്പം നമ്മൾ ഇവിടെ സോളൂർ അല്ല സോളൂരും പെടാം, നമ്മുടെ വാളയാർ വന്നിട്ടുണ്ട്. വാളയാർ വന്ന് നമ്മുടെ ഇവിടെ ആർ ടി പി സി ആർ ചെക്ക് ചെയ്യുക കേട്ടോ. ആർ ടി പി സി ആർ അല്ല, എന്താണ്, നമ്മുടെ ആൻറ്റിജൻ ടെസ്റ്റ്. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കോട്ടോ. ഇതെന്താ അങ്ങനെ? നമ്മൾ വാളയാർ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി കേട്ടോ. പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ തൊട്ട് എടുത്ത് തന്നെ ഹോട്ടലിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. നല്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല ചോറുണ്ടാകുമ്പോൾ ചോറ്. ഹോട്ടലിൻ്റെ പേരെന്നാ? അപ്പന ഹോട്ടൽ. അപ്പന ഹോട്ടൽ ചിക്കനും. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കേരള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് ചോറ്? എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാനും ചില നെഞ്ചാറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ബീഫ് കറി ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കറി വലിയ മെച്ചമില്ല കേട്ടോ. പക്ഷേ ചോറൊക്കെ അടിപൊളിയാണ്, കറിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ബീഫ് ഫ്രൈ അത്ര വലിയ സുഖം തോന്നില്ല, ചൂട് പോലും ഇല്ല കേട്ടോ. കാരണം നമ്മൾ നല്ല ഫ്രഷായിട്ട് നല്ല ചൂടായിട്ട് കിട്ടുന്നത് കണ്ടില്ലേ, ഒരു സുഖമില്ലാത്ത പോലെ ഇരിക്കുന്നു. ഇത് പഴയതല്ലാണോ? ബീഫ് കറിയുടെ കാര്യം എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശിവാപൂർ കഴിച്ച ബീഫ് കറി ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ശിവാപൂർ നമ്മൾ ആ ബീഫ് കറിയുടെ ഇതിപ്പം ഈ ആ കറിയുടെ വാത കെട്ടാൻ പോലും ഈ കറി ഉള്ളതില്ല, അത്രയ്ക്കും ഇതായിട്ടില്ല തണുത്ത്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. RBI ഓഫീസ്, പിന്നെ അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഭക്ഷണം ചോറും കറിയൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ബീഫ് ഫ്രൈ മാത്രമേ സുഖമായില്ല, അത് നമ്മൾ പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ നേരെ ബസ് കയറുക, നേരെ തൃശ്ശൂരോ അങ്ങനെയൊക്കെ പിടിച്ച് പിടിച്ച് നേരെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ വാളയാർ നമ്മൾ ആർ ടി പി സി ആർ നമ്മൾ ആൻറ്റിജൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നെഗറ്റീവ് ആണ് കേട്ടോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൊറോണക്കാരൊന്നുമല്ല കേട്ടോ. അല്ല പറയത്, അപ്പോൾ നെഗറ്റീവ് ആണ്. ഡേറ്റാകുമ്പോൾ നമ്മൾ കരിയാനക്കൂടെ നടക്കുന്നതല്ല, മാസ്ക് ഇല്ലാതെ ഇല്ല നടക്കുക. അപ്പോൾ ആ പോലീസ് കണ്ടു കഴിഞ്ഞാൽ 500 അടിച്ചത് തന്നെ. അയ്യോ മാസ്ക് വെക്കട്ടെ. നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് കിട്ടി കേട്ടോ. ഈരാറ്റുപേട്ട, എരുമേലി, തൃശ്ശൂർ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാഞ്ഞിരപ്പള്ളി. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി നേരെ നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് ടിക്കറ്റ് എടുക്കും കേട്ടോ. അതെന്താ പാലാ മാത്രം എഴുതി കാണിക്കാത്തത്? ഓപ്പൺ ആക്കിയോ. പല 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 വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തറക്കും. തൃശ്ശൂർ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുക കേട്ടോ. തൃശ്ശൂർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിക്കോ കേട്ടോ. ഇവിടുന്ന് നമുക്ക് നേരെ പാലായിക്കുള്ള ബസ് കയറണം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിത് പാലായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്, നമ്മുടെ അതിമനോഹരമായ നമ്മുടെ പാല KSRTC ബസ് സ്റ്റാൻഡ്.
നമ്മുടെ എന്താ നമ്മുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന നമ്മുടെ പാലാ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ്, എങ്ങോട്ട് പോകണോ എങ്ങനെ പോകും എവിടെ ചെല്ലും ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന നമ്മുടെ പാലാ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന് വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാലാ കെ എസ് ആർ ടി സിയിലെ ബന്ധെടുക്ക പാലാ ബന്ധെടുക്ക ഇതാണ്ട് കിടക്കുന്നു. വാസ്തുവാസം കുറേ വണ്ടികളൊന്നും ഓടുന്നില്ലല്ലോ. അപ്പോൾ ഇതേ പാലാ ബന്ധെടുക്ക കിടപ്പുണ്ട്. പാല തൊടുപുഴ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ചെറുപുഴ വെള്ളരിക്കുണ്ട് ബന്ധെടുക്ക. ഇത് നമ്മുടെ പഴയ ഒരു ബാറായിരുന്നു കേട്ടോ, ബാറൊക്കെ അടച്ച് പൂട്ടിപ്പോയി, അതിൻ്റെ പുതിയതായിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മണർകാട് തിയേറ്ററാണ് കേട്ടോ, പാലായിലെ നമ്മുടെ സ്വന്തം മണർകാട് തിയേറ്റർ. എത്ര എത്ര സിനിമകൾ കണ്ട് നമ്മൾ പൊളിച്ചടിക്കിയ സിനിമ തിയേറ്ററാണെന്നറിയാം, പക്ഷേ ഇതിപ്പോൾ കിടന്നു പോയതായിരിക്കുമാണ് ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ രാത്രിയിലെ നമ്മുടെ പാലായിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു, ഇനി നമുക്ക് കുറച്ചും കൂടെ കാണാം. സന്തോഷം, നീ എത്ര ആൾ കൂടി എവിടെ വരുന്നിപ്പോൾ? 5.5 മാസം കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വരമാണ് കേട്ടോ ഇവനെ. അപ്പോൾ 5.5 മാസം വണ്ടിയെ തന്നെ കിടന്ന് ജീവിക്കുമായിരുന്നു, ലോറി ലൈഫ് എന്നൊക്കെ പറഞ്ഞ സന്തോഷമൊക്കെയാണ്. 5.5 മാസം നാട്ടിൽ പോലും വരാതെ കിടന്ന് വണ്ടിയെ കിടന്ന് പണിയുന്നു. അപ്പോൾ നമ്മുടെ പാല മഹാറാണി കവലയിലെ കാഴ്ച കേട്ടോ, നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ പാല നഗരം. ആശാനുണ്ടോ ഇവിടെ? ആശാൻ അവിടെ എവിടെയെങ്കിലും കാണും, നോക്കാം നമുക്ക്. നമ്മുടെ ജോബിച്ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് ജോബിച്ചേട്ടൻ വാഴയിൽ കുന്നൊന്നി ബസ് പോകുന്നു, കുന്നൊന്നി ബസ് അമ്മേ. ഇത് നമ്മുടെ ഒരു കട കേട്ടോ, ഇവിടെ നമ്മുടെ ജോബിച്ചേട്ടനെ കാണാം, ജോബിച്ചേട്ടനെ കാണുന്നില്ല നമ്മളിവിടെ. എടപ്പറമ്പിൽ പാല സെൻറ്റ് ജോസഫ് കിടപ്പുണ്ടോ? അതിന് കയറാം. സെൻറ്റ് ജോസഫിന് കയറി പറഞ്ഞു അങ്ങനെ തുടങ്ങാം. അങ്ങനെ നമ്മുടെ സൈമൺസ് വരുന്നുണ്ടോ, സേരാമ്പ്ര വേരാമ്പ്ര കുറ്റ്യാടി മലബാർ നൈറ്റ് സർവീസ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പോകുന്നത്. കുറ്റ്യാടി കുറ്റ്യാടി അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിവിടെ നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇതേ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രാൻഡിക്കട വൈൻ ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ മേടിക്കാൻ നല്ല കേട്ടോ, ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇനി പോയി കുളിക്കണം. ഫാദർ നിപ്പുണ്ട്, അച്ഛൻ നിപ്പുണ്ട്, നമ്മുടെ ഒരു കായ് കാണിച്ചപ്പോ കുറേ കായ് കാണിച്ചിട്ട് അന്ന് പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്ത് നമ്മൾ റബ്ബർ വെട്ടാൻ വേണ്ടി അവിടെ പോയാൽ ഓർക്കുന്നില്ല, അവിടെ പോയത്. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ, ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോ പിന്നെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയിട്ട് നമുക്ക് രാവിലെ ഇഞ്ചക്ഷൻ അടിക്കാം, നമ്മുടെ വാക്സിൻ എടുക്കാൻ പോകാം കേട്ടോ. കോവിഷീൽഡ് നമ്മൾ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാൻ പോകണം, നമ്മൾ ഇത്ര നാളും എടുക്കാൻ പറ്റില്ല, അത് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഫുള്ള് പോയിക്കൊണ്ടിരുന്നോണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പോയി ഷീൽഡ് അടിക്കാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ട് ഇരിക്കണം കേട്ടോ. ഞങ്ങൾ വാക്സിനേഷൻ കഴിഞ്ഞു, അവനും എടുത്ത് ഞാനും എടുത്തു. 84 ദിവസം കഴിഞ്ഞ് നമ്മളിനി വീണ്ടും വരികയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഉള്ളത് പൂഞ്ഞാറാണ് കേട്ടോ. പൂഞ്ഞാർ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കാണിക്കാം ഗവൺമെൻറ് ആശുപത്രി പൂഞ്ഞാറ്. അപ്പോൾ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ കോവിഷീൽഡ് എടുത്തിരിക്കുകയാണ് കേട്ടോ മക്കളെ, കോവിഷീൽഡ് എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഈ കൊറോണ തുടങ്ങിയപ്പോൾ ഇന്നേ വരെ നമ്മൾ കോവിഷീൽഡ് എടുക്കാനായിട്ട് നമുക്ക് അവസരം കിട്ടിയില്ലായിരുന്നു. കോവിഷീൽഡ് എടുക്കാനായിട്ട് നമുക്ക് അവസരം ഒരുക്കി തന്നെ നമ്മുടെ ബിനീഷ് മച്ചാനോട് ഉണ്ട് കേട്ടോ. ബിനീഷ് നമ്മൾ അർജൻറ്റായിട്ട് നമുക്ക് കോവിഷീൽഡ് എടുത്തു തന്ന നമ്മുടെ ബിനീഷാണ്. ബിനീഷിന് വളരെ എല്ലാവിധ താങ്ക്സ്. പൂഞ്ഞാർ എന്താവശ്യം ഉണ്ടെങ്കിലും ബിനീഷുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ, നമ്മൾ വളരെ അടുത്ത ദോസ്താണ്. പിന്നെ അതുപോലെ നമ്മുടെ കണ്ണപ്പൻ നമ്മുടെ വണ്ടിയായിട്ട് വന്ന് ഞങ്ങൾ അവിടുന്ന് ഇവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എന്തായാലും സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വളരെ അടുത്ത ദോസ്താണ് കേട്ടോ നമ്മുടെ പൂഞ്ഞാറുള്ള ബിനീഷാണ്. ബിനീഷ് നമുക്ക് വളരെ ഉപകാരം ചെയ്ത പാർട്ടിയാണ്, കാരണം നമുക്ക് കോവിഷീൽഡിൻ്റെ അപ്പോൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബിനീഷ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടെ കോവിഷീൽഡിൻ്റെ ഇത് തീർന്നിരിക്കുമായിരുന്നു, അപ്പോൾ നമുക്ക് സമയത്തിനൊന്നും അടിക്കാൻ പറ്റില്ല. നമ്മൾ സാറിന് വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഏകദേശം എത്ര കിലോമീറ്റർ? 8 കിലോമീറ്റർ ഉണ്ടല്ലേ. 8, 9, 10 പറഞ്ഞെങ്കിലും എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ? 10 കിലോമീറ്റർ ഏകദേശം. അത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ പൂഞ്ഞാർ വരെ എത്താനായിട്ട്. ഇവിടെ വന്നിട്ടാണ് നമ്മളിപ്പോൾ കോവിഷീൽഡ്.